Hi friends, Aika's Kitchen like ellavarku swagatham. Njan innu restaurant style coconut dry pepper chicken aanu thayaarakkunnathu. Idu njangal ividunnu porthu poyappo restaurant il ninnu kaichittu ivide ellavarku ishtapetta oru recipe aanu. Adil endokke cherthittaanu thayaarakkittullathu ennu enikku ekadesha oru idea kitti. Angane njan try cheythu nokkiyathaanu. Appo try cheythu nokkiyappo adine kaattum koodathal taste undayirunnu. Taste undengil maathram share cheyyamennu vicharichittaanu video eduthathu. Appo adivali aayittundu. എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കന് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു മീഡിയം സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചിക്കനിലേക്കും കൂടിയുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുക്കണം. ഇത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 10-18 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചിയും 3 പച്ചമുളകും ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സവാള വയന്ന് വന്നാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ സവാള ഇപ്പോൾ ഇവിടെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. ഇതിനെല്ലാം കൂടി നന്നായിട്ട് വയന്ന് വരട്ടെ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് കുരുമുളക് ഒന്ന് കുത്തിപ്പൊടിച്ച് എടുക്കണം, ഒന്ന് ചതച്ചെടുക്കണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്കിതുപോലെ ചതച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് പിന്നെ പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ പൊടിച്ചെടുക്കുക. നമ്മളെ തക്കാളിയൊക്കെ ഇവിടെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ചതച്ച് വെച്ച കുരുമുളകും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ ചതുക്കുന്നതായതുകൊണ്ട് എനിക്ക് വേഗം ഒന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഇത് പൊടിച്ചെടുത്തത്. പിന്നെ കല്ലിൻ്റെതാണെങ്കിൽ നമുക്ക് കരിങ്കല്ലിൻ്റെ ഉണ്ടല്ലോ, അതിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇത് ഹോംമെയ്ഡ് ഗരം മസാലപ്പൊടിയാണ്. വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്തതുകൊണ്ട് നല്ല രുചിയും മണമൊക്കെ ഉണ്ടാകും. എല്ലാ സ്പൈസസും ഇട്ട് പൊടിച്ചതാണ്. ഇനി ഇതെല്ലാം കൂടി 1-2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് തിളച്ച് വന്നാൽ തീ കുറച്ച് വെച്ചിട്ടും വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞ് പോകും. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. ഇതിവിടെ തീ ഓഫ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് മതിയാകും. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 12 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്.
അത് കട്ട് ചെയ്യണ്ട, അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് മോഡിൽ ഇട്ടിട്ട് രണ്ട് പ്രാവശ്യം കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ അധികം ഡാർക്ക് കളറാവണ്ട, ഇതുപോലെ ഗോൾഡൻ കളറിൽ കിട്ടണം. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് സാമ്പാറിന് തേങ്ങ വറുക്കുമ്പോൾ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. കുറേ സമയമിട്ട് വറുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് തീ കൂട്ടി വച്ചിട്ട് വറ്റിച്ചെടുക്കണം, ഡ്രൈ ആക്കിയിട്ടെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനു മുമ്പ് ഞാൻ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ ആയിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കാണണേ. അപ്പോൾ ഇതിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവാണ് ഇതിൽ, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആക്കിയിട്ടെടുക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് ഞാനൊരു സെർവിങ് ബോർഡിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനുള്ളൊരു കോക്കനട്ട് ഡ്രൈ പെപ്പർ ചിക്കനാണിത്. ഇൻഷാ അല്ലാ നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.